ನೀವಿಯು ಪ್ರಭಾದಮೇ ಚುರಿಯು ಪ್ರಕಾಶಮೇ ಯೇಸುವೇ ಮಿಶಿಹಾಯೇ ದಿವ್ಯಮಾಂ ವಿಳಿಚ್ಚಮೇ ವಿರಿಯು ಪ್ರಭಾದಮೇ ಚುರಿಯು ಪ್ರಕಾಶಮೇ ಯೇಸುವೇ ಮಿಶಿಹಾಯೇ ದಿವ್ಯಮಾಂ ವಿಳಿಚ್ಚಮೇ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധ വിൻസെന്റി പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരസ്നേഹ പ്രവൃത്തികളുടെ മധ്യസ്ഥനായിട്ട് ഉപവി അഭ്യസിക്കുവാനായിട്ട് എളിമയോടുകൂടെ ജീവിക്കുവാനായിട്ട് അങ്ങനെ പാവങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ട് തീരുവാൻ വിശുദ്ധ വിൻസെന്റി പോൾ ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അപരൻ്റെ ജീവിതത്തിലേക്ക് കരുണയുടെ ഒരു നോട്ടം നമ്മൾ കൊടുക്കുമ്പോഴാണ് അത് ഒരു പ്രവൃത്തിയിലേക്ക് മാറി ഒരു വിശുദ്ധമായിട്ടുള്ള പുണ്യമായി നമ്മുടെയൊക്കെ ജീവിതത്തെ കുറച്ചുകൂടെ സുന്ദരമാക്കി മാറ്റുവാനായിട്ട് സഹായിക്കുകയുള്ളൂ. ജീവിതം എന്നും എപ്പോഴും അപരന് വേണ്ടിയിട്ടുള്ളതായിരിക്കണമെന്നുള്ള ഒരു മഹനീയ മാതൃക വിശുദ്ധ വിൻസെന്റി പോൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ദിവസം വിൻസെന്റി പോൾ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെയും അതിനു നേതൃത്വം നൽകുന്ന എല്ലാ സന്മനസ്സുകളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും ഈ ദിവസത്തിൻ്റെ തിരുനാൾ മംഗളങ്ങളും വിൻസെന്റി പോൾ സൊസൈറ്റി അംഗങ്ങൾക്ക് നേരുന്നതോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈ ബലിയിലേക്ക് ഹൃദയപൂർവ്വം ചേർന്ന് നിന്നുകൊണ്ട് എളിമയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്തു പോയ പാപങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പാവപ്പെട്ടവരുടെ ആശ്വാസത്തിനും വൈദികരുടെ പരിശീലനത്തിനുമായി വൈദികനായ വിശുദ്ധ വിൻസെന്റി പോളിനെ അപ്പോസ്തലിക സുഹൃതങ്ങളാൽ അങ്ങ് സമ്പൂരിതനാക്കിയല്ലോ. അതേ ചൈതന്യത്താൽ ഉജ്ജ്വലിച്ച് അദ്ദേഹം സ്നേഹിച്ചത് ഞങ്ങളും സ്നേഹിക്കുവാനും അദ്ദേഹം പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന
ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോർളണമേ ആമേൻ സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളിപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു അവൾക്ക് വേണ്ടി ക്രോധത്താൽ ജ്വലിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ സിയോനിലേക്ക് മടങ്ങി വരും ജെറുസലേമിൻ്റെ മധ്യേ വസിക്കും ജെറുസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പർവ്വതം വിശുദ്ധഗിരി എന്നും വിളിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു വൃദ്ധന്മാരും വൃദ്ധകളും പ്രായാധിക്യം മൂലം കയ്യിൽ വടിയുമായി ജെറുസലേമിൻ്റെ തെരുവുകളിൽ വീണ്ടും ഇരിക്കും കളിച്ചുല്ലസിക്കുന്ന ബാലിക ബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും എന്നാൽ എനിക്ക് അത്ഭുതമായി തോന്നണമോ സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു ഞാൻ എൻ്റെ ജനത്തെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും രക്ഷിക്കും ഞാൻ അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ പാർപ്പിക്കും വിശ്വസ്തതയിലും നീതിയിലും അവർ എനിക്ക് ജനവും ഞാനവർക്ക് ദൈവവും ആയിരിക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി കർത്താവ് സിയോനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും കർത്താവ് സിയോനെ പണിതുയർത്തും കർത്താവ് സിയോനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും കർത്താവ് സിയോനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും അവരുടെ യാചനകൾ നിരസിക്കുകയില്ല ജനതകൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടും ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിയോനെ പണിതുയർത്തും കർത്താവ് സിയോനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും കർത്താവ് ഭൂമിയെ നോക്കി കർത്താവ് സിയോനെ പണിതുയർത്തും കർത്താവ് സിയോനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാനും വേണ്ടി അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും താഴേക്ക് നോക്കി കർത്താവ് സിയോനെ പണിതുയർത്തും കർത്താവ് സിയോനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും Hallelujah, 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 Hallelujah. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് നൽകുവാനും അത്രേ Hallelujah, 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 Hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം അക്കാലത്ത് ശിഷ്യന്മാർ തമ്മിൽ തങ്ങളിൽ വലിയവൻ ആരാണെന്ന് തർക്കിച്ചു അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി അവരോട് പറഞ്ഞു എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ
പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ അനുകരിക്കുവാൻ വിശുദ്ധ വിൻസെൻ്റ് പോളിനെ അങ്ങ് പ്രാപ്തനാക്കിയല്ലോ. ഈ ബലിയുടെ ചൈതന്യത്താൽ ഞങ്ങളും അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണമായി ഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ല. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽപിതാവേ, ഗാകുൽത്താമാമലവേദിയിൽ മാനുഷപാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്തു മേവിടുമീ ജനം
ആർത്തഭക്തിയാ തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിവർ ഘോഷിക്കുന്നു നിൻവരവങ്ങനെ പ്രത്യാശയോടിവർ എന്നെന്നുമീ മന്നിൽ കാത്തിരിപ്പൂ ആകയാലാമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു ആ ദിവ്യഗാനത്തോട് ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കാരുണ്യവാനായ കർത്താവേ വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും എല്ലാം അകന്ന് വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാവങ്ങളോട് പക്ഷം ചേരുവാനായിട്ട് അന്യരെ സഹായിക്കുവാനായിട്ടുള്ള ഉദാരമായിട്ടുള്ള മനസ്സ് നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തിരുശരീര രക്തങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ സകല മരിച്ച വിശ്വാസികളെയും ഈ ദിവസം മരണമടഞ്ഞവരെയും അങ്ങ് ദയാപൂർവം ഓർക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ കൊച്ചുത്രേസ്യായോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ വിൻസെൻ്റി പോളിനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ളവരെ, നമുക്ക് സന്തോഷത്തോടുകൂടെ ഈശോയുടെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ.
യേശുക്രിസ്തുവേ അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും വിധിക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യവുമായ ഔഷധവുമായി തീരുമാറാകട്ടെ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവേ അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ ആമേൻ അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന ഓ എൻ്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സ്വർഗീയ കൂദാശകളാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിച്ച അങ്ങേ പുത്രനെ അനുകരിക്കുവാൻ വിശുദ്ധ വിൻസെൻ്റി പോളിൻ്റെ മാതൃകയാൽ ഞങ്ങൾ പ്രചോദിതരാകുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ സഹായവും ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ